ഈശോയിൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ ദൈവം അഭിഷേകം നിറഞ്ഞ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സമയത്തിലൂടെ ഇന്നേ ദിവസം നീ കടന്നു പോവുകയാണ്. പഴയ നിയമത്തിൽ ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിൻ്റെ ജനനം തന്നെ സങ്കടം നിറഞ്ഞ ഒരു ജനനമായിരുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ അവൻ തൻ്റെ സഹോദരനോട് മല്ലിട്ട് ആദ്യം ജനിക്കാനുള്ള ഒരു വെമ്പൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവൻ രണ്ടാമനായിപ്പോയി. സഹോദരൻ ഏസാവ് ഒന്നാമനായപ്പോൾ യാക്കോബ് രണ്ടാമനായിപ്പോയി. അപ്പൊ തൻ്റെ ജീവിതത്തിൽ രണ്ടാമനായി എന്നുള്ളതാണ് യാക്കോബിൻ്റെ ഒന്നാമത്തെ സങ്കടം. ജീവിതത്തിൽ പലപ്പോഴും പിന്നോട്ട് പോകുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നവരും ദുഃഖിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തിൽ അലച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ഒരു കാലഘട്ടം നമ്മൾ കാണുന്നു. എല്ലാ തരത്തിലും തകർന്ന ഈ മനുഷ്യൻ യാബോക്ക് നദിയുടെ തീരത്ത് ഇരിക്കുകയാണ്. യാക്കോബ് ഇരിക്കുന്നത് യാബോക്ക് നദിയുടെ തീരത്താണ്. ആ രാത്രിയിൽ ഇരുട്ടിൻ്റെ വലിയ കാഠിന്യത്തിൻ്റെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് വെളിച്ചം വീശുമ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ രൂപം യാക്കോബ് കണ്ടു. ഒറ്റയ്ക്കായിരുന്നപ്പോൾ, കൂടെ ആരുമില്ലാതിരുന്നപ്പോൾ അവൻ കാണുന്നത് ദൈവത്തിൻ്റെ രൂപമാണ്. അന്ന് ആ ദൈവം യാക്കോബിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ഇപ്രകാരം പറഞ്ഞു: ഇനിമേൽ നീ യാക്കോബല്ല, ഇനിമേൽ നീ രണ്ടാമത്തവനല്ല, ഇനിമേൽ നീ പുറകിലുള്ളവനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വന്തം പൈതലാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്നേ ദിവസം നമ്മളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നീ ഒരിക്കലും പിന്നിലേക്ക് പോകേണ്ടവനല്ല, നിരാശപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ജീവിതത്തിൽ ഞാൻ അവസാനത്തവനായിപ്പോയല്ലോ എന്നുള്ള സങ്കടം നിനക്കുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് ഇന്ന് പറയുന്നു, നിന്നെ ഞാൻ ഒന്നാമനാക്കി മാറ്റും. വർഷങ്ങൾക്ക് മുമ്പ് സങ്കടത്തോടെ ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ധ്യാനത്തിൻ്റെ കൗൺസിലിംഗ് ദിവസം എൻ്റെ അടുത്തിരുന്ന് നിരാശപ്പെട്ട മുഖത്തോടെ അവൻ തേങ്ങിക്കരയുകയാണ്: എനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണം. മരിക്കാനുള്ള ഒരു സ്ഥലം തേടിയാണ് അവൻ യാത്ര പുറപ്പെടുന്നത്. മരിക്കാൻ ഒരു സമയവും ഒരു സ്ഥലവും എനിക്ക് കാണിച്ചു തരുമോ എന്നുള്ളതാണ് അവൻ്റെ സങ്കടം. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു: മോനെ, നിന്റെ ജീവിതത്തിൽ നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ തകർച്ചകളിൽ നിന്നെ തിരിച്ചറിഞ്ഞ് ഉയർത്തുന്ന ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ നീ കണ്ടുമുട്ടുന്ന ദിവസം നിന്റെ ജീവിതത്തിൻ്റെ വലിയ മാറ്റത്തിൻ്റെ ദിവസമാണ്. ആദ്യമൊന്നും അവൻ ഒന്നും പറഞ്ഞില്ല. ധ്യാന ദിവസങ്ങളിൽ വചനം കേട്ടുകൊണ്ടിരുന്നു. പോകാൻ നേരത്ത് അവൻ എന്നോട് പറഞ്ഞു: അച്ഛാ, മരിക്കണം എന്നൊരാഗ്രഹവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ധ്യാനം കഴിയുമ്പോൾ വീണ്ടും ഞാൻ അച്ഛൻ്റെ അടുത്ത് വരും. എനിക്ക് മരിക്കണം എന്നുള്ള ചിന്ത ഇതുവരെയും മാറിയിട്ടില്ല. ധ്യാനം തീർന്നു. തീരുന്ന ദിവസം ഇവൻ എന്നെ കാണാൻ വരും എന്ന് ഞാൻ കരുതി. പക്ഷേ അവൻ എൻ്റെ അടുത്ത് വന്നില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കരുതി, അവൻ്റെ കാര്യം തീർന്നു. പക്ഷേ രണ്ടാഴ്ചകൾക്ക് ശേഷം
Diana Gendratinda Mutata, E. Cherpakaran, Walla Sando Shatodu Nilkan, the Nyan Kandu, and a Manasil, Bindam Nyan Paranu, Ho, even Jivichirikan Dalo, and a Kanda Yuda Nay, and Sando Shatodu Wuda Odiwana, and a Kaigal Cherthibidits, Avan Ingan a Pradigirichu, Acha, Nyan Marichitilla, Anna Enoda Paranile. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ആ യേശുവിനെ കണ്ടുമുട്ടിയാൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ആ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി ആ യേശു ഇന്നും ജീവിക്കുന്നവനാണ് അവൻ എന്നെ ജീവിക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ട് നിന്റെ ജീവിതത്തിലും രക്ഷയുടെ ഒരു ദിവസമുണ്ട് നിന്റെ ജീവിതത്തിലും മാനസാന്തരപ്പെടുന്ന ഒരു നിമിഷമുണ്ട് പക്ഷേ ആ നിമിഷത്തിൽ നീ മാത്രം പോരാ നിന്റെ കർത്താവ് നിന്നിലേക്ക് ഇറങ്ങി വരണം യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ആരംഭിക്കുകയാണ് ആ പരിവർത്തനത്തിലേക്ക് ഈശോ നിന്നെ ക്ഷണിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ ആമേൻ